ഗൾഫിൽ നിന്നെത്തി നിരീക്ഷണത്തിൽ കഴിഞ്ഞയാൾ മരിച്ചു. മുഴപ്പിലങ്ങാട് സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. ഇയാൾ തലശ്ശേരിയിൽ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തലശ്ശേരിയിൽ നിന്നും ഷൽന ചേരുകയാണ്. ഷൽന, ഇപ്പോൾ ഇയാളുടെ പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമായിരിക്കും സംസ്കാര നടപടികളടക്കം നടക്കുക. എന്താണ് വിശദാംശങ്ങൾ? കൃത്യ ഇയാൾ ഷംസുദ്ദീൻ, അതായത് തലശ്ശേരിയിൽ പെയ്ഡ് ക്വാറന്റൈനിൽ കഴിയുകയായിരുന്ന മുഴപ്പിലങ്ങാട് സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. ഇയാൾ തലശ്ശേരിയിലെ സ്വകാര്യ ഹോട്ടലിൽ, അതായത് തനക് റെസിഡൻസിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. 24-ന് ഇയാൾ കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തിയത്. ഇതേ തുടർന്നാണ് ഇയാൾ ഇവിടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞത്. കഴിഞ്ഞ ഇയാൾക്ക് പ്രത്യക്ഷത്തിൽ കോവിഡ് ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ, ഇയാൾക്ക് പെട്ടെന്ന് പാരാലിസിസ്, അതായത് കൈ ഒരു ഭാഗം തളരുകയും സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയുമായിരുന്നു. ഇതേ തുടർന്ന് ഇയാളെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ സീരിയസ് ആയതിനാൽ ഇയാളെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടുന്നാണ് ഇന്ന് രാവിലെ മരിച്ചത്. ഇനി കോവിഡ് ടെസ്റ്റ് നടത്തിയ ശേഷം ഇയാൾക്ക് പ്രത്യക്ഷത്തിൽ ഈ രോഗം സംബന്ധിച്ച ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ഈ നിരീക്ഷണത്തിൽ കഴിയുന്നത് മരിച്ചത് കൊണ്ട് തന്നെ ഇനി കോവിഡ് ടെസ്റ്റ് നടത്തിയതിനു ശേഷമായിരിക്കും, ഇതിനുള്ള നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷമായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തലശ്ശേരി ഇയാൾ 24-ന് നിരീക്ഷണത്തിൽ കഴിയാൻ തുടങ്ങിയത്. കോഴിക്കോട് നിന്നാണ് എത്തിയത്. പേര് കാർഡിലാണ് കഴിഞ്ഞത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സത്യം,